The people of Kerala supported the people of Wayanad. വയനാട്ടിലെ ജനങ്ങളെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എങ്ങനെയാണ് പിന്തുണച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. And a good symbol is the Cafe July 30th. കഫെ ജൂലൈ 30th എന്ന് പറയുന്നതാണ് അങ്ങനെ സഹായിച്ചതിന്റെ ഒരു വലിയ പ്രതീകം എന്ന് പറയുന്നത്. നോഫാൽ ഫ്രം മെപ്പാടി, who lost 11 members of his family on July 30th. Few days back he opened a cafe called July 30th to honor his wife's dream of opening a cafe. കുടുംബാംഗങ്ങളായ 11 പേരെ നഷ്ടപ്പെട്ട നൌഫൽ എന്ന് പറയുന്ന ആള് ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് ജൂലൈ 30 എന്ന് പറയുന്ന ഒരു കഫേ അവിടെ ആരംഭിച്ചു, പ്രത്യേകിച്ചും തന്റെ ഭാര്യയുടെ ജീവിത പങ്കാളിയുടെ ഓർമ്മയ്ക്കായി. And next time I am in the vicinity, I will go to his cafe to give him my support. ഇനി ഞാൻ ആ കഫേയുടെ അടുത്തെത്തുന്ന അടുത്ത സമയം ഞാൻ അവിടെ പോയി അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി ഞാൻ ആ നൌഫലിന്റെ കഫേയിൽ പോകും. And I recommend all others, when they pass by, they should also go and have coffee there. ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ നിങ്ങൾക്ക് ഒരു ശുപാർശ നൽകുകയാണ്, നിങ്ങളൊക്കെ അതുവഴി പോകുമ്പോ അവിടെ പോയി ആ നൌഫലിന്റെ കഫേയിൽ പോയി കോഫി കുടിക്കണം എന്ന് ഞാൻ നിങ്ങളോടും പറയുകയാണ്. It will not be a big thing for you. നിങ്ങൾക്ക് അത് വലിയൊരു കാര്യമല്ല അവിടെ പോകുന്നത്. You will just go and have coffee. നിങ്ങൾ അവിടെ പോയി ഒരു ചെറിയ കാപ്പി കുടിക്കും. But you will give confidence to those who suffered in the tragedy. പക്ഷെ അതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ആ ദുരന്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച മനുഷ്യർക്ക് നിങ്ങൾ ആത്മവിശ്വാസം കൊടുക്കുകയാണ് അതിലൂടെ നിങ്ങൾ ചെയ്യുന്നത്. People of Wayanad have the habit of giving confidence to people. വയനാട്ടിലെ ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക എന്നൊരു സ്വഭാവമുണ്ട്, ശീലമുണ്ട്. I was in parliament when my sister came for the first time. ഞാൻ എന്റെ അനുജത്തി എന്റെ സഹോദരി പാർലമെന്റിലേക്ക് വന്ന ദിവസം ആദ്യമായി വന്ന സമയം ഞാൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നു. And she is your new member of parliament. എന്റെ സഹോദരി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്ത്യൻ പാർലമെന്റിലെ പുതിയ ജനപ്രതിനിധിയാണ്. And 5 years ago you elected me as your member of parliament. 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്നെ നിങ്ങളുടെ പാർലമെന്റിലെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തു. And I was thinking, while my sister was taking her oath, that how has she arrived at the point where she is taking her oath? എന്റെ സഹോദരി സത്യപ്രതിജ്ഞ ചെയ്തപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ തലത്തിലേക്ക് എങ്ങനെയാണ് എന്റെ സഹോദരി എത്തിച്ചേർന്നത്. 5 years ago I also stood and took my oath. 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അവിടെ നിന്ന് എന്റെ സത്യപ്രതിജ്ഞ ചെയ്തു. Of course it was an older parliament building, a nicer parliament building. പക്ഷേ അന്നത്തേത് എന്ന് പറയുന്നത് പഴയ പാർലമെന്റ് കെട്ടിടമായിരുന്നു, കുറച്ചുകൂടി നല്ല പാർലമെന്റ് കെട്ടിടമായിരുന്നു അന്നത്തേത്. But we both took our oath and said the same thing. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സത്യപ്രതിജ്ഞ ചെയ്തു. ഒരേ കാര്യമാണ് ഞങ്ങൾ രണ്ടുപേരും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പറഞ്ഞത്. And so I was thinking, how did my sister arrive at that point? And I realized that it was a feeling inside the heart of the people of Wayanad that made her arrive there. ഞാൻ ആലോചിക്കുകയായിരുന്നു എന്റെ സഹോദരി അവിടെ എത്തിച്ചേർന്നത് എന്താണ്. അപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എനിക്ക് മനസ്സിലായി വയനാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു തോന്നലാണ്, വികാരമാണ് എന്റെ സഹോദരി അവിടെ എത്തിച്ചതെന്ന്. She won by over 4 lakh votes. 4 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ കൂടിയാണ് വോട്ടുകൾ നേടിയാണ് എന്റെ സഹോദരി ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത്. What was the total vote she got? എത്രയാണ് മുഴുവനായി കിട്ടിയ വോട്ടുകൾ? 9,52,000. So she got 9,52,000 votes. 9,52,000 വോട്ടുകളാണ് എന്റെ സഹോദരിക്ക് ലഭിച്ചത്. That means that total vote nahi, unko kitna mila? 6,60,000 votes she got. 9,52,000 വോട്ടുകൾ പോൾ ചെയ്തതിൽ 6,60,000 വോട്ടുകളാണ് എന്റെ സഹോദരിക്ക് ലഭിച്ചത്. That means in 6,60,000 people's heart there was a feeling towards making my sister reach that point. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ 6,60,000 ജനങ്ങളുടെ മനസ്സിൽ എന്റെ സഹോദരി അവിടെ എത്തണം എന്ന തോന്നൽ ഉണ്ടായിരുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. And knowing my sister,
I am also sure that many of the people who voted for the opposition thought that maybe we should give her the vote, but then they decided to give it to the opposition. എനിക്കെന്റെ അനുജത്തെ അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം, ഒരു പക്ഷെ പ്രതിപക്ഷത്തിൽ, അതായത് എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളുകളും ചിന്തിച്ചിട്ടുണ്ടാവും, ഒരു പക്ഷെ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തേക്കാം എന്ന് ചിന്തിച്ചിട്ടായിരിക്കും അവർ മറ്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. സോ വെൻ വി ആർ സിറ്റിംഗ് ഇൻ പാർലമെന്റ് വി ഹാവ് ടു റിയലൈസ് ദാറ്റ് ഓഫ് കോഴ്സ് വി ആർ ഇൻഡിവിജ്വൽസ്. പാർലമെന്റിൽ നമ്മൾ ജനപ്രതിനിധിയായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ വ്യക്തികളാണ്. And Priyanka is an individual and Rahul is an individual taking the oath. Priyanka ennu parayunnathum Rahul ennu parayunnathum satyapratignya cheyyunna rendu vyaktikalanu. But actually more than an individual we are a feeling in the heart of the people of Wayanad. Pakshe satyathil paranjal vyaktikal ennathupari njangal rendu perum Rahul ennathum Priyanka ennathum Wayanadile janangalude hrudayathilulla oru vigaramanu. And the people of Wayanad have put trust in us. വയനാട്ടിലെ ജനങ്ങൾ ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. Put belief in us. Believe in us. ഞങ്ങളിൽ അവരുടെ വിശ്വാസം അവർ അർപ്പിച്ചിട്ടുണ്ട്. And said to us that you please go to the Parliament of India and represent this feeling in the Parliament. അവർ ഞങ്ങളോട് പറയാണ്, നിങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ പോയി ഞങ്ങളുടെ വികാരങ്ങളെ ഞങ്ങളുടെ തോന്നലുകളെ നിങ്ങൾ പ്രതിനിധീകരിക്കുക എന്നാണ് വയനാട്ടിലെ ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്. So the most important thing for us is that we are representing the feeling that has sent us there. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തോന്നൽ എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ തോന്നലിനെ അവിടെ പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ്. So when I see a little child in Wayanad, I say, oh, his mother and father sent me to the Lok Sabha. ഇവിടെ വയനാട്ടിലെ ഒരു കൊച്ചുകുട്ടിയെ കാണുമ്പോൾ ഞാൻ ഇപ്പോ ആലോചിക്കും, ചിന്തിക്കും, ആ കുട്ടിയുടെ അച്ഛനും അമ്മയാണ് എന്നെ ലോക്സഭയിലേക്ക് അയച്ചത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. That means I have to look after him. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ കുട്ടിയോ കുഞ്ഞിനെയോ ആ കുട്ടിയുടെ അച്ഛനെയോ അമ്മയോ ഞാൻ നോക്കണം, അവരെ സംരക്ഷിക്കണം, പരിപാലിക്കണം. If I can make him little happy, I should do it immediately. ആ കുഞ്ഞിനെ എനിക്ക് ഇത്തിരി സന്തോഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അത് പെട്ടെന്ന് തന്നെ ചെയ്യണം, അതാണ് ഞാൻ ചെയ്യേണ്ടത്. In the Lok Sabha we are fighting a political ideology. ലോക്സഭയിൽ ഞങ്ങൾ പോരാടുന്നത് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയാണ്. We are talking about feelings, emotion, affection, love. They talk about hatred, anger, division, violence. ഞങ്ങൾ ഇവിടെ സ്നേഹത്തെ കുറിച്ച്, വികാരങ്ങളെ കുറിച്ച്, തോന്നലുകളെ കുറിച്ച്, ഇഷ്ടത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഏത് പോളിസ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെയാണോ എതിർക്കുന്നത് അവര് വിദ്വേഷത്തെ കുറിച്ചും വെറുപ്പിനെ കുറിച്ചും അക്രമത്തെ കുറിച്ചുമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. We talk about listening to people, we talk about humility, they behave arrogantly. ഞങ്ങൾ ജനങ്ങളെ ശ്രവിക്കുന്നതിനെ കുറിച്ച്, ജനങ്ങളെ കേൾക്കുന്നതിനെ കുറിച്ച് പറയുന്നു, വിനയത്തെ കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ അവർ ധാർഷ്ട്യത്തോടു കൂടിയാണ് പെരുമാറുന്നത്. And so at a higher level that is the fight taking place. ഈ പോരാട്ടം നടക്കുന്നത് ഒരു ഉയർന്ന തലത്തിലാണ്. It's an ideological fight, it's a fight to protect the constitution. ഇതെന്ന് പറയുന്നത് ആശയപരമായ ഒരു പോരാട്ടമാണ്, അതുപോലെ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ കൂടിയുള്ള ഒരു പോരാട്ടമാണിത്. കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ഓൾ പീപ്പിൾ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി. നമ്മുടെ ഭരണഘടന പറയുന്നത് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും തുല്യരായി കണക്കാക്കണമെന്നാണ്. പ്രൈം മിനിസ്റ്റർ മോദി സേസ് അദാനി ഈസ് ഗോയിങ് ടു ബി ട്രീറ്റഡ് ഡിഫറെന്റ്ലി ദാൻ എവരി അദർ ഇന്ത്യൻ. പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ മറ്റെല്ലാ ഇന്ത്യക്കാരെക്കാളും പ്രത്യേകതയോടുകൂടി അദാനിയെ പരിഗണിക്കണമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. പ്രൈം മിനിസ്റ്റർ മോദി സേസ് ഡസന്റ് മാറ്റർ ഇഫ് അദാനി ഹാസ് ബീൻ ഇൻഡൈറ്റഡ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഹാസ് ബീൻ കോൾഡ് ക്രിമിനൽ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇൻ ഇന്ത്യ വി വിൽ നോട്ട് ഇൻഡൈറ്റ് ഹിം. അതായത് നരേന്ദ്രമോദി പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ അദാനിയെ കുറ്റാരോപിതനാക്കി, അദ്ദേഹത്തെ കുറ്റക്കാരൻ എന്ന് പറയുന്നു, പക്ഷേ ഇന്ത്യയിൽ ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യില്ല, അദ്ദേഹത്തെ ആക്രമിക്കില്ല എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. The Indian constitution says treat all people in India, all regions in India, all states in India fairly. ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും തുല്യതയോടുകൂടി പരിഗണിക്കണമെന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സേസ് റിഗാർഡ്ലെസ് ഓഫ് വാട്ട് ട്രാജഡി വയനാട് ഹാസ് ഫേസ്ഡ്,
I will not give them the support that is their due. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്താണ് പറയുന്നത്, വയനാട്ടിൽ എന്ത് ദുരന്തം ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷെ ഞാൻ അവർക്ക് അവരെ അർഹതപ്പെടുന്നത് ഞാൻ നൽകില്ല എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത്. So this is the atmosphere in which we are operating. ഇന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ ഒരു അന്തരീക്ഷമാണ്. And in a sense it is the feelings that you have and millions of other people have that give us confidence, that protect us. ഈ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളെ സംരക്ഷിക്കുന്നത്, ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നത് നിങ്ങളുടെ തോന്നലാണ്. അതുപോലെ നിങ്ങളെ പോലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ തോന്നലാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസവും സംരക്ഷണവും നൽകുന്നത്. It's quite interesting, they have the entire government at their disposal. അതായത് ഈ ഗവൺമെന്റിന്റെ കയ്യിൽ മുഴുവൻ ഗവൺമെന്റും ഭരണ സംവിധാനങ്ങളും അവരുടെ കയ്യിലുണ്ട്. They have the media at their disposal. മാധ്യമങ്ങൾ അവരുടെ താൽപര്യങ്ങൾക്ക് അനുസരിച്ചുണ്ട്. Money. അതുപോലെ സമ്പത്തുണ്ട്. Intelligence agencies. അതുപോലെ ഈ രാജ്യത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അവരുടെ കയ്യിൽ. CBI, ED, income tax. CBI, enforcement directorate, income tax തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും അവരുടെ കയ്യിലുണ്ട്. Unlimited money. അതുപോലെ തന്നെ കണക്കില്ലാത്ത അളവില്ലാത്ത സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്. And we don't have any of that, we just have the feeling of the people. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അതൊന്നുമില്ല, പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരങ്ങൾ, ഹൃദയം, അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. And it is surprising that the feeling of the people wins every single time. Pardon? It is surprising to me even that the feelings of the people win every single time. എന്നെക്ക് പോലും അതിശയിപ്പിക്കുന്നതാണ്, എന്നെ പോലും അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ, അവരുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ രാജ്യത്തെ എപ്പോഴും ജയിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരമാണ് എന്നുള്ളതാണ് എന്നെ പോലും അതിശയിപ്പിക്കുന്നത്. And I am confident that we will defeat the ideology of the BJP. എനിക്ക് ആത്മവിശ്വാസമുണ്ട്, BJP യുടെ പ്രത്യയശാസ്ത്രത്തെ നമ്മൾ പരാജയപ്പെടുത്തും എന്ന കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. I am Priyanka's elder brother. ഞാൻ പ്രിയങ്കയുടെ മൂത്ത സഹോദരനാണ്. And I'm talking to my family. ഞാൻ ഇവിടെ എന്റെ കുടുംബാംഗങ്ങളോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. So I will take the liberty of giving her some advice in front of you. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്റെ സഹോദരിക്ക് കുറച്ച് ഉപദേശം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം എടുക്കുകയാണ്. I know she knows this already, but I'll say it anyway. എനിക്കറിയാം എന്റെ സഹോദരിക്ക് ഇത് ഇപ്പൊ തന്നെ അറിയാം, പക്ഷെ ഞാൻ എന്തായാലും അത് പറയാൻ പോവുകയാണ്. That in whatever decision you take, the guide should always be the people of Wayanad. എന്ത് തീരുമാനം നിങ്ങൾ എടുത്താലും എന്റെ സഹോദരിയോട് ഞാൻ പറയുകയാണ്, അതിൽ നിങ്ങളുടെ മാർഗദർശി, വഴികാട്ടി എന്ന് പറയുന്നത് വയനാട്ടിലെ ജനങ്ങളായിരിക്കണം. There are many people who claim to have knowledge, bureaucrats, big officers, but true knowledge always resides with the people. ഇവിടെ ഒരുപാട് ആളുകൾക്ക് അറിവുള്ള ഒരുപാട് ആളുകളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ബ്യൂറോക്രാറ്റുകളുണ്ട്, പക്ഷേ യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളത് ജനങ്ങളിലാണ്, ജനങ്ങൾക്കാണ് യഥാർത്ഥ അറിവുള്ളത്. You want to understand about rice, go to a farmer. നിങ്ങൾക്ക് നെല്ലിനെ പറ്റി അറിയണം, അരിയെ പറ്റി അറിയണം, നിങ്ങൾ ആരുടെ അടുത്തേക്ക് പോകണം, ഒരു കർഷകന്റെ അടുത്തേക്ക് പോകണം. You want to understand the market, go to a shopkeeper. നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച്, വിപണിയെ കുറിച്ച് അറിയണം, നിങ്ങൾ ഒരു കച്ചവടക്കാരന്റെ അടുത്തേക്ക് പോകണം. You want to understand the school system, go to the children, go to the teachers, go to the headmistress. നിങ്ങൾ ഒരു സ്കൂൾ സംവിധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾ കുട്ടികളുടെ അടുത്തേക്ക് പോകും, നിങ്ങൾ അധ്യാപകരുടെ അടുത്തേക്ക് പോകും, നിങ്ങൾ ഹെഡ്മിസ്ട്രസിന്റെ അടുത്തേക്ക് പോകണം. And I'm sure that she's going to do that. She's going to go to all of you and listen to you. എനിക്കറിയാം എന്റെ സഹോദരി തീർച്ചയായിട്ടും അത് ചെയ്യാൻ പോവുകയാണ്. എന്റെ സഹോദരി നിങ്ങളുടെ എല്ലാവരുടെയും അടുത്തേക്ക് വന്ന് നിങ്ങളെ കേൾക്കാൻ പോവുകയാണെന്ന് എനിക്കറിയാം. Understand what is disturbing you, understand what is making you happy, understand what is frightening you. നിങ്ങളെ എന്താണ് ബുദ്ധിമുട്ടിക്കുന്നത്, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എന്താണ്, നിങ്ങളെ പേടിപ്പിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ എന്റെ സഹോദരി നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് എനിക്കറിയാം. And respect the millions of people whose feeling has sent you to the Lok Sabha in the first place. Adumalla ningale ende sahodariye Lok Sabhayile kaicha lakshakanakin aalukalde hrudaya vigarangale bahumanikkuka ennadum ende sahodari cheyum adum upadeshamayi njan parayukayanu. And I have said it many times that she is your official member of parliament, I am your unofficial member of parliament. Njan ningalodu idu pala pravasham parnittunde, ende sahodari indian parliamentile ningalde audyogika janapratinidhiyana, pakshe njan ningalude anaudyogika janapratinidhiyana.
Only Wayanad has this, no other constituency has this. വയനാട്ടിന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു നിയോജക പാർലമെന്റ് മണ്ഡലത്തിലും ഇങ്ങനെ രണ്ട് ജനപ്രതിനിധികളില്ല. And so if you need something repeated, I'm always there to do so. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വേണ്ടി അവിടെ ഉണ്ട്. Thank you very much and all my love to every single person in Wayanad. വളരെയധികം നന്ദി. വയനാട്ടിലെ ഓരോ വ്യക്തിക്കും എന്റെ എല്ലാ സ്നേഹവും. UDF, LDF, everybody. UDF ലൈക്ക് ജനാധിപത്യ മുന്നണിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും LDF-ന്റെയും എല്ലാ പ്രവർത്തകർക്കും എന്റെ നന്ദി. It was an honor for me to be your member of parliament. നിങ്ങളുടെ ഇന്ത്യൻ പാർലമെന്റിലെ നിങ്ങളുടെ ജനപ്രതിനിധിയായിരിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആദരവായിരുന്നു. നമസ്കാരം.